പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും. അങ്ങനെ ഒരു പ്രേമം പൂ പോലെ വിടരാൻ പോവുകയാണ്. വിടരാന്ന് പറഞ്ഞാല് എന്നോടുണ്ടോന്ന് അറിയില്ലല്ലോ. കേട്ടിടത്തോളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെങ്ങനെ? എടാ അരപ്പൊട്ട, അവള് നിന്റെ തലമണ്ടക്കെട്ടല്ലേ അടിച്ചത്? ആ ഒരു സിമ്പതി അവൾക്ക് നിന്നോടുണ്ടാകും. അതെന്താ സാധനം? എന്റെ ചോറ്റാനിക്കര അമ്മേ, എടാ സിമ്പതി സിമ്പതി എന്ന് പറഞ്ഞാൽ അത് ഒരു 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 അലിവാണ്, മനസ്സിലായ? ആ പിന്നെ നീ ഒരു നാടകം കളിച്ച് പൊളിഞ്ഞപ്പോ അവള് ദേഷ്യപ്പെട്ടില്ലല്ലോ, ചിരിക്കല്ലേ ചെയ്തത്? അത് നല്ല ലക്ഷണമാണ്. എടാ ഈ സാമുദ്രിക ലക്ഷണ പ്രകാരം പെണ്ണെന്ന് പറഞ്ഞാൽ ഉടുരാജമുഖി, മൃഗരാജഗടി, ഗജ എന്ത് പണ്ടറിയില്ലാവട്ടെ, അങ്ങനെ കുറെ ലക്ഷണങ്ങളുണ്ട് ഈ പെണ്ണുങ്ങൾക്ക്. ഞാൻ പറയുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നീ നമുക്കൊരു കത്ത് കൊടുക്കണം. നിന്റെ മനസ്സിൽ അവളോടുള്ള സ്നേഹത്തിന്റെ അളവ് കത്തിലൂടെ അറിയിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിച്ചാല് കൊടുത്തിട്ട് വാങ്ങിയില്ലെങ്കിലോ? ഈ പോസ്റ്റ്മാൻ കത്ത് കൊടുക്കുന്നതിനെ കൊടുക്കാനല്ല പറഞ്ഞത്, അതിനൊക്കെ ഒരു തഞ്ചം വേണം. ആരുമില്ലാത്ത സന്ദർഭം നോക്കി നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ളപ്പോ മറച്ചു പിടിച്ച കത്തുതാ. ഇങ്ങനെ പുഷ്പം പോലെ ഒതുക്കി പിടിച്ച് അനുരാഗപൂർവം അവളെ ഒന്ന് നോക്കി കത്തൊന്ന് ചലിപ്പിക്കുക, ദാ ഇങ്ങനെ. അപ്പൊ തന്നെ പെണ്ണുങ്ങൾക്ക് സൂക്കേട് മനസ്സിലാവും. അവരുടെ മുഖത്ത് പുഞ്ചിരിയാണ് വിടരുന്നതെങ്കിൽ ധൈര്യമായിട്ട് കത്ത് കൊടുക്കുക. പന്തിയുടെ തോന്നിയാല് പിന്നെ അവിടെ നിൽക്കരുത്. കൊടുത്തു വെക്കുക. അപ്പൊ പിന്നെ മറുപടി എങ്ങനെയാവും? നല്ല കൈക്ക് ബലമുള്ള ആംഗലമാരുണ്ടെങ്കിൽ ഓട്ടാനെ മറുപടി കിട്ടും. ആദ്യം കൊടുക്കടോ, പിന്നല്ലേ മറുപടി. നല്ലൊരു പേടി. ആ ഇങ്ങനെ പേടിച്ചൂര് നടന്നാലൊന്നും പ്രേമിക്കാൻ പറ്റൂല. ആ പിന്നെ ഒരു കാര്യം, ഈ പ്രേമിക്കാൻ നടക്കുന്ന കാമൂൻ എന്നൊക്കെ പറഞ്ഞാല് സുന്ദരനായിരിക്കണം, എന്നെ പോലെ. ആ ഈ നാറി പുളിച്ചതൊക്കെ മാറ്റി നന്നായി മേക്കപ്പ് ചെയ്ത് നല്ല ചെത്ത് സ്റ്റൈലിൽ നടക്കണം, എന്നാലേ ഈ പെണ്ണുങ്ങൾ വലയില് വീഴുള്ളു. അതൊക്കെ ഞാൻ ചെത്തിക്കോളാം. അവൾക്കുള്ള കത്ത് കൊടുക്കാൻ എന്താ വഴി? ഒറ്റപ്പാലം പട്ടാമ്പി വഴി. എടാ ആദ്യം നീ എഴുത്. ഓ നിനക്ക് എഴുത്തും വായന അറിയില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നാളത്തെ കഴിഞ്ഞാല് എനിക്കൊരു ദിവസത്തെ പണിയുണ്ട് അവിടെ, നീ എഴുതുന്ന പോലെ ഒരു കത്ത് എഴുതി ഞാൻ അവൾക്ക് കൊടുക്കാം. അത് കൊള്ളാം, ഞാൻ തന്നാന്ന് പറഞ്ഞാ മതിയല്ലോ. അതൊക്കെ ഇരിക്കട്ടെ. എന്താ പെണ്ണിന്റെ പേര്? പേര് അതറിയില്ല. പിന്നെ എന്തുട്ട് പ്രേമടോ, കത്ത് എഴുതുമ്പോ പേര് വെച്ച് തുടങ്ങണ്ടേ? ആ അല്ലാതെ പറ്റും പ്രിയമുള്ളത്, അല്ലെങ്കിൽ എന്റെ പ്രാണേ ശരിക്ക്. അങ്ങനെയൊക്കെ തുടങ്ങാം. എത്ര കത്ത് എഴുതിയ കൈയാണ് ഇതെന്ന് അറിയോ? അല്ല ഇത് അറിയോ? ബാക്കി ഞാൻ വൈകിട്ട് പറയാം. നീ ഇതെവിടെ? അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് പരിക്കിനിടാണ്ട്. ഇവനീ കത്തൊക്കെ എഴുതി സംഗതി കൊള്ളാക്കോ. ഈ പണ്ടരക്കൊക്കെ പറ്റിച്ചല്ലോ പണി. എന്തത്ര പെട്ടെന്ന് പോന്നെ? അവര് കുളിക്കടവിലേക്കല്ല. ആര്? ആരെങ്കിലും ആവട്ടെ, നീ ഇങ്ങനെ ആലോചിച്ച് തല പുണ്ണാക്കണ്ട. കത്ത് കൊടുത്ത അവളെ നിന്റെ വലയിൽ വീഴ്ത്തുന്ന കാര്യം ഈ ശങ്കരി ഏറ്റു, ഇത് സത്യം. എന്താ ഇത്? കാക്ക തൂറിയതാ. എന്നാൽ അത് പറയണ്ടേ? കാക്ക തൂറുമ്പോ നേരത്തെ പറയാറുണ്ടാ? ഞാനിത് ഏത് വളർത്തിക്കൊണ്ട് കഴുകും? എന്തോ നാടായത്, പണിയെടുക്കുമ്പോഴും ഇതിങ്ങനെ ചുണ്ട തിരിഞ്ഞോളോ? നിർബന്ധല്ലേ ചുണ്ട തിരിക്കണം? നിങ്ങൾ നോക്കണ്ട, ഈ പറഞ്ഞ നേരം കൊണ്ട് കക്കൂസിന്റെ ചുമര് ഞാൻ ശരിയാക്കില്ലേ? ഇപ്പൊ അല്ലറ ചില്ലറ. അപ്പൊ ധൈര്യമായിട്ട് കക്കൂസിന് അകത്ത് കയറി ഇരിക്കാല്ലോ. ഇടിഞ്ഞു വീണാ നാളെ തന്നെ ശരിയാക്കി തരാന്നേ. ഓ അപ്പൊ നീ ആളെ കൊല്ലാനുള്ള പരിപാടിയല്ലേ? ഗോവിന്ദേട്ടാ, അമേരിക്കയിൽ വരെ വലിയ വലിയ കെട്ടിടങ്ങൾ ഇടിഞ്ഞു പൊടിഞ്ഞു വീഴണം, പിന്നെയാണ് ഗോവിന്ദന്റെ കക്കൂസ് ഉദാഹരണം. ഞാൻ പണിയെടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ ഗോവിന്ദന്റല്ലേ വന്ന് വാചക അടിച്ചത്? ഞാൻ നിർത്തി. എന്ത് പണിയാ? പണിയല്ല വാചകടി. മീനാക്ഷി, എന്തോ നിന്നെ അല്ലടാ എനിക്ക് തോന്നി. മീനാക്ഷി, എന്താ നീ ആ വട്ടച്ചമ്മി എടുത്തേ പുറത്തെ തൊഴുത്തിലിരിപ്പുണ്ട്? ആ ഇപ്പൊ കൊണ്ടുവരാം. എങ്ങനെ തിരിച്ചെടുക്കുക? പെണ്ണ് കണ്ടതുല്ലോ, പുലിവാലായോ? എന്താ ശങ്കര, ഇത്തിരി കഞ്ഞോളം വേണമായിരുന്നു കുടിക്കാനാ? അയ്യോ ഇത് മുഴുവൻ പശുവിനുണ്ടി കഴിച്ചുല്ലോ, നിനക്ക് ചായ മതിയോ? അല്ല ഈ സമയത്ത് ഞാൻ കഞ്ഞുള്ള കുടിക്കാറേ, ഈ വയറിന്റെ കാളിച്ച മാറാതാ നല്ലത്. ഇനി ഇപ്പൊ തളക്കട്ടെ.
നീ എന്താടാ കഞ്ഞിവെള്ളത്തിൽ മുങ്ങി തപ്പുന്നത്? അതെ, ഞാൻ ഈ കഞ്ഞിവെള്ളം കുടിക്കാൻ എടുക്കുമ്പോഴേ എന്റെ ഒരു ഇതുണ്ടായിരുന്നു, ബില്ല്. ബില്ല് പുല്ലല്ല, ബില്ല്. ബില്ല് അപ്പൊ അത് ഇതിന്റെ അകത്ത് പോയി, അത് തപ്പി എടുക്കായിരുന്നു. അത് ഈ ബില്ലില്ല, അതിന്റെ ബില്ല, എനിക്ക് വേണ്ടപ്പെട്ട ബില്ല. എന്നാലേ നീ ഇങ്ങോട്ട് മാറി. ഇത്രയും വലിയ ബില്ലോ? ജീവന്റെ ജീവനായ പ്രാണേശ്വരിക്ക് നിന്നെ കണ്ട നിമിഷം മുതൽ മനസ്സിന്റെ ശ്രീ കേവി ശ്രീ കേവിലോ ഉദ്ദേശിച്ചത്? അരെ, എന്റെ പ്രാണേശ്വരിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഞാൻ. ഇനിയുള്ള എന്റെ ജീവിതം നിന്റെ മാറത്തെ ചെണ്ടയിലൊരു പൂവായി. കാലപ്പനിലെ പാട്ട്, കാലപ്പനിലെ പാട്ട്, വൃത്തികെട്ടവൻ. പ്രായമായ ഒരു പെൺകുട്ടിയുടെ നിൽക്കുന്നു ഇല്ലേ, അത് മുഴുവൻ വായിച്ചനെ മുളകത്തു. ഇതാർക്ക് കൊടുക്കാൻ എഴുതിയാടാ? ഈ ഏരിയയിലേക്കല്ല, ഇത് ടൗണിലെ തയ്യക്കടല ഒരു പെണ്ണിന്. മിണ്ടരുത്, നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളാതാണെന്ന് എനിക്കറിയാം. അയ്യോ ഗോയിന്നേട്ടാ, ഇവിടെ മതി മതി മതി, പോയി പണി എടുക്കാം. സമയം കിട്ടുമ്പോ വായിച്ചു നോക്ക്. അവന്റെ തലയിൽ കാക്ക തൂറിയപ്പോഴേ ഞാൻ കരുതിയത് ഇത് കൊളാവുന്നു. അമ്മാതിരി തൂറല്ലേ തൂറിയത്. എവിടെ പോയതാ? അതല്ലേ, കുറച്ച് പ്രസാദം. ഇന്നലെ അവിടെ ശങ്കരു പണിക്ക് വന്നിരുന്നല്ലോ അല്ലേ? ഈ സിമെന്റ് പണിയൊക്കെ ചെയ്യണ കറുത്തിട്ട് ഒരാള് താടിയൊക്കെ വെച്ചിട്ട് അവൻ വല്ലതും തന്നോ? ഒരു സാധനം കൊടുത്തയച്ചിരുന്നു. ആ കത്ത്, അത് പിന്നെ ഞാൻ കൊടുത്തയച്ചതാ. അല്ല, ഇഷ്ടമല്ലെങ്കിൽ? എന്തിഷ്ടം? എന്താ നിന്റെ മനസ്സിലെ വിചാരം? എനിക്കതൊന്നും ഇഷ്ടമല്ല. വൃത്തികെട്ട സ്വഭാവം, ഇനി മേലിൽ എന്നോട് സംസാരിക്കരുത്. ഒരു കാമുകൻ. അതൊന്നും സാരില്ലടാ, നീ സമാധാനിക്കൂ. അവൾ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ, സാരില്ലാന്നേ. ആദ്യത്തെ ഈ മൂക്കിയിട്ടലും ചവിട്ടലും കുത്തുമൊക്കെ ഇവറ്റുള്ള സ്ഥിരം നമ്പറാ. പെണ്ണല്ലേ, എന്ത് പറഞ്ഞാലും കണ്ണുരുട്ടി കാണിച്ചാലും ശരി, നമ്മളൊന്ന് മയത്തിൽ നിന്നാ മതി. പയ്യ തിന്നാ പനയും തിന്നാ. എന്തിനാ പന തിന്നണ? പനി മാറാൻ. എടാ, ഞാനൊരു പഴഞ്ചൊല്ലു പറഞ്ഞതല്ലേ, നീയേ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ലാന്ന് കരുതി അവൾ ഒന്നും കൂടി കാണുക. പലതും പറഞ്ഞാലോ? എന്തിനാ ഈശ്വരൻ നമുക്ക് രണ്ട് ചെവി വന്നിരിക്കുന്നത്? ദാ ഇതി കൂടി കേട്ട് ഇതി കൂടി കളയാൻ. നീ ചെന്ന് അവളെ ഒന്നുകൂടി കാണാൻ. എനിക്ക് കേൾക്കണമെന്നില്ല. എന്നോട് ദേഷ്യം തോന്നരുത്, അന്ന് ആ കത്ത് എഴുതിയത് ഞാനല്ല. ഓ, അപ്പൊ നന്നായി നൊണേ പറയില്ലേ. അല്ല, സത്യാണ്, അത് ശങ്കരനെ എഴുതിയതാ. എഴുത്തും വായനയൊന്നും എനിക്കറിയില്ല. ചെറുപ്പത്തിലെ ഒരു സുഖേടുകാരനായിട്ട് സ്കൂളിൽ പഠിക്കാൻ ആരും എന്നെ വിട്ടില്ല. ചെയ്ത തെറ്റന്നെയാ അത്. പഠിപ്പും വിവരവും ഇല്ലാത്ത ഒരുത്തന്റെ മണ്ടത്തരായിട്ട് കരുതിയാ മതി. ഓർക്കണം.
അടി ഞാൻ വെച്ചു കേട്ടോ, വെറുതെ ഓടുന്ന് പറഞ്ഞ് മനുഷ്യനെ വട്ടാക്കാൻ. തമാശയല്ലേടി, കാര്യമായിട്ട് പറഞ്ഞു തന്നെയാ. ഓ പിന്നെ വലിയൊരു കാര്യം പറിച്ചില്ല, വേറെ പണിയില്ലേ? അതോ പലിശക്കാരാ, അത് നമ്മളെ ശ്രീദേവിയാ. മറ്റേ പെണ്ണോ? അതേതോ ചെക്കനാ. ഇന്ന് ഇങ്ങോട്ട് വരട്ടെ, അവിടെ പഠിപ്പിക്കാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതന്നെ. നിന്റെ അച്ഛനല്ലേ ഇത്? അയ്യോ എന്റെ അച്ഛൻ തന്നെയാ, നമ്മളെ കണ്ടോ? ആവും ഞാൻ വേഗം ചെല്ലട്ടെ, ഇതിനൊരു എളുപ്പടി രാവിലെ. എത്ര കാലായി തുടങ്ങിട്ടെന്ന് അറിയട്ടെ, ഇന്നത്തോടെ ഞാനിത് നിർത്തും. ഒരു പ്രേമം മുട്ടുകാലി തല്ലി ഓടിക്കും ഞാൻ. ഉരുമ്പട്ടോൾ കൊട്ടെ ഉരുമ്പട്ടോൾ. ജാനകി, എടി ജാനകി, എന്താ വളർത്തടി, മക്കളെ ലാളിച്ച് ലാളിച്ച് വളർത്തി ഉണ്ടാക്കണി. സത്യം പറയുമ്പോ എന്റെ വെക്കിട്ടുകാരിലല്ലേ തള്ളയും മക്കളെയും പണി. നിങ്ങൾ എന്താ പറയണത്? ആരുടെ കാര്യം പറയണത്? ഇവിടെ ഒരുത്തിയുടെ ട്യൂഷനെ കണ്ണിക്കണ്ടോമാരുടെ കൂടെ മരത്തിന്റെ ചോട്ടിന്ന നാലക്ഷരം അറിഞ്ഞിരുന്നാ നല്ലതെന്ന് കരുതി വിട്ടതാ. നിർത്തി പഠിപ്പും മണ്ണാങ്കട്ട ഇന്നത്തോടെ നിർത്തി. ഇനി നമ്മള് പരത്തട്ട പപ്പടം. പഠിപ്പ് നിർത്താൻ മാത്രം ഇവിടെ ഒരു വഴക്കായി ഉണ്ടായിട്ടില്ല. അവളെ എന്റെ മോണ. അതാ കുഴപ്പം, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടടി. പച്ച പുള്ളിയുള്ള ചുരിദാറിട്ട് ഏതോ ഒരുത്തന്റെ കൂടെ മരത്തിന്റെ ചോട്ടിക്കണു. നമ്മളവിടെ കണ്ടത് ഇവളെ തന്നെയല്ലേടാ? അല്ലാന്ന് തോന്നുന്നു, ഇത്ര പൊക്കമില്ല, വന്നം കുറച്ച് ജാസ്തിയാ, പപ്പതത്തിന്റെ നിറാ. അത് വേറെ വല്ല പെണ്ണുകൾ വരിച്ചു കണ്ണും കടുപ്പില്ലാണ്ട് നടക്കുക. പോയി വല്ല കണ്ണിലട്ടം കണ്ട് കണ്ണു കളഞ്ഞു മരിക്ക. കുട്ടിയെ കുട്ടി പറഞ്ഞ് നടക്ക അപ്പോട്ടൊക്കെ. ഞാൻ കുഴഞ്ഞു. മാവ് കുഴക്കത്തെ. നീ കുഴക്ക.